2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ബി ജെ പിക്ക് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ അഭിമുഖീകരിക്കുക വളരെ ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പാർലമെന്ററി ലീഡർ എന്ന രീതിയിൽ പോലും നരേന്ദ്രമോദിക്ക് ശോഭ കാണിക്കാൻ കഴിയാത്തത്. രാഹുൽ ഗാന്ധിയുടെ കൂർത്ത ചോദ്യശരങ്ങൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കുകയാണ് മോദി. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി പ്രസംഗം നടത്തുമ്പോൾ നരേന്ദ്രമോദിയെ കാണാനില്ലാത്തത്. അദ്ദേഹം ലോക്സഭയിലേക്ക് വരാറില്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ഇനി പ്രിയങ്ക കൂടി ലോക്സഭയിലേക്ക് എത്തുമ്പോൾ അതിന് മറ്റൊരു തലം കൂടി വ്യാഖ്യാനിക്കപ്പെടുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. പ്രിയങ്കാഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ അതേ രൂപസാദൃശ്യവും അതേ പെരുമാറ്റവുമാണ്. ജനങ്ങൾക്കിടയിൽ ഇത്രയധികം ആദരവുണ്ടാക്കിയ മറ്റൊരു നേതാവ് ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. എ സി സിയുടെ നേതൃത്വത്തിലേക്ക് എത്തിയത് മുതൽ അവർ ഓരോ സ്ഥലങ്ങളിൽ പ്രകടനം നടത്തുമ്പോഴും തിങ്ങിക്കൂടുന്ന ജനസാഗരം അതിന്റെ ഉദാഹരണം തന്നെയാണ്. ഇത്രയധികം ജനപിന്തുണയുള്ള ഒരു വനിതാ നേതാവ് ഇപ്പോഴില്ല എന്നുള്ള കാര്യം പോലും സംശയകരമായി തന്നെ പറയുന്നുണ്ട്. തന്നേക്കാൾ മികച്ച നേതാവാണ് പ്രിയങ്കയെന്ന് പറയാൻ രാഹുൽ ഗാന്ധിക്ക് ഒരു മടിയുമില്ല എന്നുള്ളതാണ് വാസ്തവം. പ്രിയങ്ക രാജ്യം ഭരിക്കുന്ന അവസ്ഥയിലേക്ക് പോകാനും അധികം താമസം വേണ്ട. കോൺഗ്രസും ഈ രാജ്യത്തെ ജനങ്ങളും അവരെ നെഞ്ചേറ്റി കഴിഞ്ഞിരിക്കുകയാണ്. വയനാട് മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് ജയിക്കുന്നത് ലോക്സഭയിലേക്കുള്ള അവരുടെ യാത്ര മാത്രമല്ല ഭാവി പ്രധാനമന്ത്രിയിലേക്കുള്ള ഒരു ചുവടുവയ്പ് കൂടിയാണ്. ലോക്സഭയിൽ ഒരു സ്റ്റാർ എം പിയായി മാറുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. എല്ലാവരും ആ വരവിനായി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രചരണത്തിനായി ദേശീയ നേതാക്കളെല്ലാം തന്നെ എത്തുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ കോൺഗ്രസ് ദേശീയ അധ്യക്ഷനും സോണിയാഗാന്ധിയും എല്ലാം സന്നിഹിതരായിരുന്നു. ബി ജെ പി ഇതിനെ ദേശീയ വിഷയമായി എടുത്തിരിക്കുകയാണ്. വയനാട് ദുരന്ത സമയത്ത് ബി ജെ പി വലിയ സഹായങ്ങൾ ചെയ്തുവന്ന അവകാശവാദവുമായാണ് വരുന്നത്. വാസ്തവത്തിൽ ഒരു രീതിയിലുള്ള സഹായം നൽകാതെ ബി ജെ പി രാഷ്ട്രീയം കളിച്ചത് അത്യന്തം മോശമായ ഒരു കാര്യമാണ്. ദുരിതബാധിതർക്കുള്ള പാക്കേജ് അനുവദിക്കുന്നതിലും ബി ജെ പി മടി കാണിച്ചു. വെറും 140 കോടിയിലേക്ക് ഒതുക്കി 2000 കോടി ആവശ്യപ്പെട്ട സ്ഥലത്താണ് ഇത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. പ്രിയങ്ക ഗാന്ധിക്കെതിരെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള നവ്യ ഹരിദാസ് പ്രചരണം നടത്തുന്നത് വയനാട്ടിൽ നെഹ്റു കുടുംബം തമ്പടിക്കാനുള്ള ശ്രമമാണ് എന്നാണ്. മോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കാൻ പാടുപെട്ട നേതാവ് രാജ്നാഥ് സിംഗിന് പോലും നരേന്ദ്രമോദിയെ ഭയക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ട കാര്യമാണ്. ഇപ്പോൾ പ്രിയങ്കയെ കുറ്റപ്പെടുത്താൻ ഒരു ഉളുപ്പുമില്ലാതെ ബി ജെ പിക്കാർ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. റെക്കോർഡ് മെജോറിറ്റിയാണ് വയനാട്ടിൽ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. അതിലൂടെ കോൺഗ്രസ് എം പിയായി പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ നരേന്ദ്രമോദിക്ക് ഒന്നുകൂടി ഭയമാകുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. കാരണം നാളത്തെ പ്രധാനമന്ത്രിയാണ് എന്നുള്ളത് തന്നെയാണ്.